ഏതായാലും അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പത്തരമാറ്റുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ സോളാർ കേസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് കൂടി ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. നേതാക്കളെ അപമാനിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വമായി ചെയ്ത അപ്പോൾ തീയിൽ കാച്ചിയ പൊന്നുപോലെ അവരെല്ലാം ഇത് നിയമപരമായ എല്ലാ അന്വേഷണങ്ങളും നടത്തി ഒരു തെളിവുമില്ലാത്തൊരു കേസാണ് ഇത് എന്ന് സി ബി ഐ തന്നെ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരോടും അവരുടെ കുടുംബത്തോടും പൊതുമാപ്പ് പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള സമ്മേളന നേതാക്കളെ സംശയത്തിന്റെ മുൾമുറയിൽ നിർത്തുവാനും കളങ്കിതനാക്കാനുമുള്ള വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണ് സോളാർ കേസിലെ പരാതിയുടെ പിന്നിലുള്ളത്. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നന്ദി പറയുകയാണ്. കാരണം സി ബി ഐ ഏറ്റെടുത്തത് കൊണ്ടാണ് സത്യം പുറത്തു വന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ പോലീസായിരുന്നുവെങ്കിൽ കേസിന്റെ ഗതിമറ്റൊന്നാവുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സി ബി ഐക്ക് പോയത് സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയും നിരപരാധികളെ നിരപരാധികളായി കാണാൻ സി ബി ഐക്ക് സാധിച്ചതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു വാർത്തയായി ഞങ്ങളതിനെ നെഞ്ചിലേറ്റുകയാണ്. നമസ്കാരം. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സി ബി ഐയുടെ ക്ലീൻചിറ്റ്. ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചെന്ന പരാതി വാസ്തവ വിരുദ്ധമാണ് എന്ന് കാണിച്ച് സി ബി ഐ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബി ജെ പി നേതാവ് എ പി അബ്ദുള്ളക്കുട്ടിക്ക് എതിരായ പരാതിയും സി ബി ഐ തള്ളി. ഇതോടെ മുഴുവൻ സോളാർ പീഡന കേസുകളിലെയും പ്രതികളെയാണ് കുറ്റവിമുക്തരാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സോളാർ വിവാദമാണ് സി ബി ഐയുടെ കണ്ടെത്തലുകളോടെ കെട്ടടങ്ങുന്നത്. സി പി ഐഎമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സോളാർ കേസ് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് എന്ന ആക്ഷേപവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് എത്തിക്കഴിഞ്ഞു. പൊതുജീവിതം എന്നും ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമായിരുന്നുവെന്നും മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. സ്വാഗതം. സോളാർ കേസ് ആവിയായോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പി എം നിയാസ് കോൺഗ്രസ് നേതാവ്, ശ്രീ എ എച്ച് ഹാഫിസ് ഇടത് സഹയാത്രികൻ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ ജോർജ് പൊടിപ്പാറ, ഒപ്പം ശ്രീ എ സജീവൻ എന്നിവരാണ്. ശ്രീ എ എച്ച് ഹാഫിസ്, ഈ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധിച്ചു കാണും. അഗ്നിശുദ്ധി വരുത്തി, തീയിൽ കാച്ചി പൊന്ന്, പത്തരമാറ്റ് എന്നിങ്ങനെ ഏറ്റവും നല്ല പ്രയോഗങ്ങൾ അവർ ആവർത്തിക്കുന്നു ഉമ്മൻചാണ്ടിയെ പറ്റി. അതോടൊപ്പം വിമർശനം ഉന്നയിക്കുന്നു, ഇത് സി പി ഐ എം നടത്തിയ ഗൂഢാലോചനയാണ് എന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്ന്. സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ വലിയൊരു തിരിച്ചടിയല്ലേ? ഞാൻ അങ്ങ് ചോദിച്ചതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പ്രൈം ഡിബേറ്റിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം കണ്ടു. ഏറ്റവും നല്ലൊരു പെയിൻറ്റർക്ക് പോലും ഇത്രയും വൃത്തിയായിട്ട് വെള്ളം പൂശാൻ പറ്റില്ല, അത്രയ്ക്കും വൃത്തിയായിട്ട് നിങ്ങളും നിങ്ങളുടെ ചാനലും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കൊണ്ട് വെള്ളം പൂശുകയാണ് ഇതിന്. അതിന് ഞങ്ങളിപ്പോൾ ഏത് തരത്തിലാണ് വെള്ളം പൂശിയത്? അല്ല, അവരുടെ നേതാക്കന്മാരുടെ ഉമ്മൻചാണ്ടി, എ കെ ആന്റണി മുതൽ കെ സുധാകരൻ വരെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണം നിങ്ങളെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ, പക്ഷേ അതേ നിങ്ങൾ തന്നെ, നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ള അതിഥികൾ മൂന്ന് പേരും ദൂരെയാണ്. അപ്പം നമ്മൾ സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ അങ്ങയോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് സി ബി ഐക്ക് വിട്ട സമയത്ത് ചർച്ചയാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ വാർത്തയിൽ മാത്രം ഒതുക്കിയൊരു കാര്യമാണെന്ന് പറഞ്ഞു. കുറ്റവിമുക്തനായെന്ന് സി ബി ഐയുടെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് ചർച്ചയാക്കുന്നു. അതെന്തുമാകട്ടെ, ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെതിരെ ഏറ്റവും അശ്ലീലമായ ഒരു ലൈംഗിക ആരോപണം ഉയർന്നു വന്ന അവസരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന മാനസിക വിഷമം അത് സാധാരണ ഓരോ പൊതുപ്രവർത്തകൻ്റെയും മാനസിക വിഷമമായിട്ട് തന്നെ കാണണം. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, പെൺമക്കളുണ്ട്, മരുമക്കളുണ്ട്, ഒരു പുത്രനുണ്ട് അദ്ദേഹത്തിന്, അതുപോലെ ബന്ധുക്കളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ
അദ്ദേഹത്തിൻ്റെ വെറുമൊരു ലൈംഗിക സാധാരണ ഉണ്ടാകുന്ന ഒരു പീഡനാരോപണമല്ല ഉയർന്നു വന്നത്. അദ്ദേഹത്തിന് എതിരെ ആരോപണം ഉന്നയിച്ച് CPMO ഇടതുപക്ഷ മുന്നണിയോ അല്ല, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് അദ്ദേഹവുമായി ബന്ധമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ വരെ അദ്ദേഹത്തിൻ്റെ പോലീസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളത്. അതെ, അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന ഡെന്നി ജോപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കേസിലെ കൂട്ടുപ്രതി, അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൂട്ടുപ്രതിയായിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് പറയുന്നത്. ക്ലിഫ് ഹൗസിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള മന്ത്രിമാരുടെ ഓഫീസുകളിലുമൊക്കെ യഥേഷ്ടം കയറി ചെല്ലാൻ അവസരമുണ്ടായ സ്ത്രീ അവരുടെ തട്ടിപ്പ് കേസിൽ പ്രതിയായി വരുന്നു, ദിവസങ്ങളോളം ജയിലിൽ കിടക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പോലീസ് വാഹനത്തിലല്ല, സ്വന്തം വാഹനത്തിലാണ് കൊണ്ടുപോയതെന്നും അവരെ ആയിരക്കണക്കിന് തവണ ടെലിഫോൺ വിളിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെ രാജ്യത്തിൻ്റെ ഭരണഘടനയോ കോൺഗ്രസിൻ്റെ ഭരണഘടനയോ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചത് ഞങ്ങളാരുമല്ല. അത് മുൻ KPCC പ്രസിഡന്റും ഇപ്പോൾ കോൺഗ്രസിൻ്റെ MEയുമായ ബഹുമാന്യ K.മുരളീധരനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തത് ഇടതുപക്ഷക്കാരാണെന്ന് പറയുന്നത്. ഇങ്ങനൊരു ആരോപണം വന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തുകയാണ്, വദന സുരതം നടത്തി എന്ന് പറഞ്ഞത് CBIയേക്കാൾ മുകളിലുള്ള അധികാരമുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ്, ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് പറയുന്നത്. അത് ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമില്ല. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി കിട്ടുമ്പോൾ തന്റെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാതെ അത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിക്ക് വിട്ടു. ഇപ്പോൾ കേന്ദ്ര ഏജൻസിയാണ് CBIയാണ് അന്വേഷിക്കുന്നതെന്ന് വളരെ ആർജവത്തോടു കൂടി അതിന്റെ അഭിമാനത്തോടു കൂടിയാണ് VD സതീശൻ പറയുന്നത്. ഞാനും താങ്കളും അടുത്തടുത്ത് സതീശനാണ് പറഞ്ഞത്. അപ്പൊ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിരിക്കുന്നു, CBI അന്വേഷിച്ചിരിക്കുന്നു, ഊതിക്കാച്ചി കൊല്ലപോലെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. സർക്കാരിന് സംസ്ഥാന പോലീസ് അന്വേഷിക്കാതെ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം വിട്ടുകൊടുത്തതിനാണ് സുധാകരൻ നന്ദി പറഞ്ഞത്. ഞാനതൊന്നുമല്ല പറയുന്നത്. ഇതേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തന്നെ മറ്റൊരു നടന്ന ഒരു അന്വേഷണമാണ് ലാവ്ലിൻ കേസ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പദവും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ആ കേസിൽ അദ്ദേഹത്തിന്റെ തന്നെ വിജിലൻസ് അന്വേഷിച്ച് അല്ലല്ല നിങ്ങൾ പുഴുമ്പിക്കാൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ റിപ്പോർട്ടിന് പകർപ്പ് കൊടുക്കുന്നു. ലാവ്ലിൻ കേസിൽ സഹാവ് പിണറായി വിജയൻ നിരപരാധിയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിക്കൊണ്ടുവേണ്ട കേസ് അന്വേഷണം CBIക്ക് വിട്ടതാരാ? ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടി കൊടുത്ത അന്വേഷണത്തിന് വിട്ടു. CBI പിണറായി വിജയൻ പ്രതിയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട വിചാരണ കോടതി റിപ്പോർട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട വിചാരണ കോടതി ആ റിപ്പോർട്ട് നിലനിൽക്കുന്ന റിപ്പോർട്ടല്ല എന്ന് കണ്ട് തള്ളിക്കളയുന്നു. അതിനെതിരെ അപ്പീൽ പോകുന്നു. ആ അപ്പീൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറയുന്നു വിശദമായ വാദം കേൾക്കണമെന്ന് അന്നത്തെ ആ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഉബൈദ് ഇടപെടരുത്. ബഹുമാന അതിലേക്ക് വരുന്നു, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പോകണം. നിങ്ങൾ വെള്ളപൂച്ചാൻ മാത്രമാണെങ്കിൽ പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. പകുതി വെച്ചിരുന്നത് ചർച്ചയല്ല ഫ്ലാഷ്. എന്റെ വാദം പറയുന്നു, ചില പിഴവുകൾ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പിഴവുകൾ തോന്നുന്നുണ്ട്, ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ്. അതായത് ആ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞു ഇത് ഒറ്റ നോട്ടത്തിൽ തള്ളിക്കളയാൻ ഞങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ കേസിൽ വിധി പറയാൻ പറ്റുള്ളൂ. ആ കേസ് വിധി പറഞ്ഞു, ആ കേസ് നിലനിൽക്കുന്ന കുറ്റപത്രമല്ല CBI സഹോ പിണറായി വിജയനെതിരെ സമർപ്പിച്ചെന്ന് പറഞ്ഞു. CBI സുപ്രീംകോടതിയിൽ അപ്പീൽ പോയി. അപ്പീൽ പോയ സമയത്ത് CBIക്ക് വീണ്ടും കൂടുതൽ വാദങ്ങൾ നടത്താനില്ലാത്തതിന്റെ പേരിൽ കേസ് അവധിക്ക് നീട്ടിവെച്ചു. അപ്പോഴെന്താ പറഞ്ഞ്, ഇത് CBIയും CPMഉം തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാര്. ഇപ്പോഴെന്താ CBI വലിയ പരിശുദ്ധമായി കാണുന്നത്? അപ്പൊ CBI ഒത്തുകളിക്കുന്ന സംഘടനയല്ല, സംവിധാനമല്ല എന്ന് കോൺഗ്രസ്സുകാരെ സമ്മതിക്കുകയാണ്. അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യവും ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുമ്പോൾ മറുകാര്യമാണെന്ന് അവലേഷ് പറയരുത്. ഞങ്ങൾ ഇട്ടാൽ ബർമുട, നിങ്ങൾ വള്ളി നിക്കരെന്ന് പറയരുത്. ഞാൻ ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിനുമല്ല. ഒന്ന് താങ്കൾ സൂചിപ്പിച്ച ഈ പറയുന്ന വിഷയം, CBI അന്വേഷണം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ CBIക്ക് അന്വേഷണം വിടുന്നു, സോളാർ പോലെയൊരു വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അതിനൊപ്പം സംസ്ഥാനത്തെ പോലീസ് ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിച്ചു, എന്തായിരുന്നു കണ്ടെത്തൽ എന്നത് താങ്കൾക്കും അറിയാം. അക്കാര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾ നൽകി. അതിനുശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പെട്ടെന്ന് CBI അന്വേഷണത്തിലേക്ക് പോകുന്നു. ആ വാർത്ത നൽകി ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത് ഇതിനെ എത്രത്തോളം ഇപ്പോൾ പ്രൈം ഡിബേറ്റ് എന്ന് പറയുന്ന ഈ എഡിറ്റോറിയൽ പ്രോഗ്രാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം
സോളാറുമായി ബന്ധപ്പെട്ടാണ്. ഇതേ സമയം തന്നെ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തുടർച്ചയായി ജയരാജന്മാരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് എ കെ ആന്റണിയുടെ വളരെ പ്രസക്തമായ ഒരു പ്രസ്താവനയുണ്ട്. ഞങ്ങൾക്ക് അത്തരം പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാം. അത് ചിലപ്പോൾ പൊതുവേദിയിലാകാം, സ്പെഷ്യൽ ഡിബേറ്റിലാകാം. പ്രൈം ഡിബേറ്റ് അന്നത്തെ ദിവസം എന്താണ് ചർച്ച ചെയ്തത് എന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അത് വേണമെങ്കിൽ ഇനിയും പരിശോധിക്കാം. അതുകൊണ്ട് വാർത്തയ്ക്ക് വേണ്ടത്ര ഗൗരവം നൽകിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. വാർത്തയ്ക്ക് കൃത്യമായ ഗൗരവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി ബി ഐ ഈ വിഷയം തള്ളിക്കളയുമ്പോഴും വാർത്തയായി ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം താങ്കൾ പറയുന്നത് പോലെ ഈ ഇരയുടെ അഭ്യർത്ഥന അനുസരിച്ച് അല്ലെങ്കിൽ നീതിബോധത്തിൽ നിന്നുകൊണ്ടാണ് എങ്കിലൊക്കെ എത്രയോ വിഷയങ്ങൾ ഇപ്പോൾ സി ബി ഐക്ക് പോകണം, സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. മറ്റൊരിരയുണ്ടല്ലോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിക്കുന്ന, അവർക്കും ഇത്തരം ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയൊന്നും സി ബി ഐ വേണ്ട, സംസ്ഥാനത്തെ പോലീസ് ഏജൻസി മതി എന്ന് പറയുന്ന സർക്കാർ, സംസ്ഥാനത്തെ പോലീസ് ഏജൻസി അന്വേഷിച്ച് ഇത് കുറ്റക്കാരനല്ല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം ഈ ആരോപണത്തിൽ തെളിവില്ല എന്ന് കണ്ടെത്തിയൊരു വിഷയമാണ് സി ബി ഐക്ക് വിടുന്നത്. അതും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അവിടെയാണ് ഈ തിരിച്ചടി. അല്ല, തിരിച്ചടിയില്ല, അതേ തിരിച്ചടി ഉമ്മൻചാണ്ടി നേരിട്ട കാര്യമാണ് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് അതേ ഒരാൾക്ക് തുടർച്ചയായി പലത് മാറ്റേണ്ടിയിരിക്കുന്നു. അത് പൊതുപ്രവർത്തകർ മാത്രമല്ല, മാധ്യമ പ്രവർത്തകർ മാറ്റേണ്ടിയിരിക്കുന്നു. യാതൊരു വിധമായ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഒക്കെ ആളുകൾ വന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾ വന്ന് ഒരാരോപണം ഉന്നയിച്ചാൽ ആ ഒരു രാഷ്ട്രീയ നേതാവിനെയും കുടുംബത്തെയും വേട്ടയാടുന്ന രീതി നിങ്ങൾ തുടർന്നാൽ അതിനെക്കുറിച്ച് അന്വേഷണമാണെന്ന് ഞങ്ങളാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പറയും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു സ്ത്രീ പരാതിയുമായി വന്നാൽ അവിടെ മാധ്യമങ്ങൾക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അന്വേഷണത്തിലേക്ക് പോയി അദ്ദേഹം ആ സ്ത്രീ പറഞ്ഞ കാര്യം കളവാണെന്ന് തീർത്തുമ്പോൾ അന്വേഷണത്തിന് അയച്ചയാള് തിരിച്ചടി എന്ന് പറയരുത്. അത് തെറ്റായ ഒരു കാര്യമാണ്. അവിടെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്താൽ രാഷ്ട്രീയ പ്രതികാരം എന്ന് പറയും, നിരപരാധി എന്ന് കണ്ടാൽ പറയും ഒത്തുകളി എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അപ്പോൾ തീർച്ചയായും ശ്രീ നിയാസ് അതാണ്, അതായത് താങ്കളുടെ സമുന്നതനായ നേതാവാണല്ലോ എ കെ ആന്റണി. എ കെ ആന്റണി അടക്കമുള്ളവർ പറയുന്നു ഇത് ഗൂഢാലോചനയാണ് എന്ന്. വി ഡി സതീശൻ പറയുന്നു സി പി ഐ എം നടത്തിയ ഗൂഢാലോചന കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു എന്ന്. കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടക്കം ക്ഷമ ചോദിക്കണമെന്ന്. ഒരിര ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ളത്. അത് ആർക്കൊക്കെ അന്വേഷണം നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ ഹാഫീസിലേക്ക് അടക്കം പോകാം. കാരണം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർക്കെതിരെയൊക്കെ പരാതി ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായും ഒരു ഇരയുടെ ആക്ഷേപം കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ നിലയിൽ നൽകിയ ഒരു അന്വേഷണം, അതിനെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഹാഫിസ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, എനിക്കിവിടെ പറയേണ്ടത് ഹാഫിസ്, എനിക്ക് അറിഞ്ഞുകൂടാ ഹാഫിസ് ഏതാണ് മനുഷ്യപത്യപരമായ നിലപാട് എന്നൊന്നും ആസിഫിനെ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് 2013 മുതൽ ഇപ്പോൾ 2022 വരെ നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടങ്ങളും സർക്കാരിൻ്റെ വേട്ടയാടലുമാണ് ഇവിടെ ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. 2013 ആദ്യമായി ഈ സോളാർ കേസ് രംഗത്ത് വരികയും 2013 ജൂൺ മാസം 3-ാം തീയതി ആദ്യമായി സരിത അറസ്റ്റിലായതു മുതൽ കേരളത്തെ ഏറ്റവും നടുക്കിയതും കേരളത്തെ ഏറ്റവും കൂടുതൽ സി പി എം ഉപയോഗിച്ചതുമായ ഒരു രണ്ട് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പും രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതുമായ ഒരു 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 കാര്യമാണ് സോളാറിലെ അഴിമതി, സോളാറിലെ ആ സ്ത്രീ, സോളാറിലെ പരാതിക്കാരിയായ സ്ത്രീയെ കോൺഗ്രസ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും എം പിമാരും മന്ത്രിമാരും അവരെ ഉപയോഗിച്ച് സൈനിക പീഡനം നടത്തി എന്നതൊക്കെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആരായിരുന്നു? അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതിക്ക് കൂട്ടുനിന്നും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാഫിനെ പുറത്താക്കി, സ്റ്റാഫിനെതിരായി കേസെടുത്തു, സ്റ്റാഫിനെ ജയിലിലടച്ചു. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനിശ്ചിതകാലം 2013 സെപ്റ്റംബർ 13-ാം തീയതി നിങ്ങൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞു. അവസാനം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് 2-ാമത്തെ ദിവസം കേരളത്തിലെ ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ സമരം നിങ്ങൾ അവിടെ നിർത്തി. അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങൾ വീണ്ടും ക്ലിഫ് ഹൗസ് വളഞ്ഞത്. അതെന്നാ 2013 ഡിസംബറിൽ എന്തായിരുന്നു കാരണം? നിങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട്
നിങ്ങൾക്ക് സ്വീകാര്യം അതുവരെ കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞു, അത് സർക്കാർ അംഗീകരിച്ചു. അപ്പോൾ നിങ്ങൾ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിഫ് ഹൗസ് വളയൽ എത്ര ദിവസമാണ് നിങ്ങൾ തുടങ്ങിയത്? December 10 മുതൽ 26 വരെ നിങ്ങൾ ക്ലിഫ് ഹൗസ് വളഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ആ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങൾ കലക്ടർ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി മുന്നോട്ട് വന്നു. ആ രാജിക്ക് വേണ്ടി നിങ്ങോട്ട് മുന്നോട്ട് വന്ന നിങ്ങൾ ഒക്ടോബർ മാസം, ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുന്നത്, 2013 ഒക്ടോബർ മാസം 27 മുഖ്യമന്ത്രി ഔദ്യോഗികമായ പരിപാടിക്ക് വന്നപ്പോൾ നിങ്ങൾ ആളുകളെ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ ശാരീരികമായി നിങ്ങൾ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിൽ കല്ലുകൊണ്ട് ആ ഉപയോഗിച്ച് കാറ് ചെല്ല് തകർത്ത് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. നിങ്ങൾ ചെയ്തതല്ലേ? എന്തായിരുന്നു അന്ന് നിങ്ങളുടെ ആരോപണം? അഴിമതി. ജുഡീഷ്യൽ അന്വേഷണം വന്നു. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനിൽ അദ്ദേഹത്തിനെതിരായി ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ പോലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി ആ അന്വേഷണ റിപ്പോർട്ടിലെ അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങൾ നീക്കാൻ ഹൈക്കോടതി വിധി വന്നു. ശരിയല്ലേ? അങ്ങനെ ഹൈക്കോടതി വിധി വന്നപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? അപ്പോൾ കേരളത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. കമ്മീഷൻ മുമ്പാകെ ഈ കേസിലെ പരാതിക്കാരി ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് 14/7/2014 മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവരുന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് കമ്മീഷന് മൊഴി നൽകി. കമ്മീഷനുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ആ കമ്മീഷന് നേരിട്ട് വന്ന മൊഴിയല്ല, അവർ ജയിലിൽ നിന്ന് ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞു. ആ കത്ത് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ സരിത പറഞ്ഞു എനിക്ക് ഹാജരാക്കാൻ കഴിയില്ല, എനിക്ക് ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ കത്തിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ കത്ത്, ഫോൺ വിളി, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇത് നിങ്ങൾ CD ഉണ്ട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി CD ഉണ്ട് എന്ന് പറഞ്ഞു. ആ CD കണ്ടെത്താൻ വേണ്ടി, അതിൽ രണ്ടാമത്തെ പ്രതിയാണ് പറഞ്ഞത്, CD കണ്ടെത്താൻ വേണ്ടി അന്വേഷണ കമ്മീഷൻ തന്നെ നേരെ ലൈവായി കോയമ്പത്തൂരിലേക്ക് പോയി, CD കിട്ടിയില്ല. അങ്ങനെ നിങ്ങൾ, ഞാനിത് പറയുന്നത് ഇത്രയേറെ നിങ്ങൾ മുഖ്യമന്ത്രിയെയും ഇതിൽ കേസിൽപ്പെട്ട മന്ത്രിമാരെയും MLA കോൺഗ്രസ് നേതാക്കന്മാരെയും എതിരായി നിങ്ങൾ കൊണ്ടുവന്ന ആരോപണങ്ങളാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ആരോപണം കൂടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ നേതാക്കന്മാരെ കൂട്ടത്തിൽ ജോസ് കെ മാണി എന്ന് പറയുന്ന ഇന്നത്തെ നിങ്ങളുടെ MP ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് BJP നേതാവായി നിൽക്കുന്ന AP അബ്ദുള്ളക്കുട്ടി ആരോപണമുണ്ടല്ലോ. എന്തേ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാതിരുന്നത്? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഞങ്ങൾ വിട്ടല്ലോ, വിജിലൻസിന് അന്വേഷണം കൊടുത്തു. വിജിലൻസ് എടുത്ത FIR ഹൈക്കോടതി റദ്ദാക്കി. ബാംഗ്ലൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായി വിധി വന്നു, ആ വിധി റദ്ദാക്കി. കോടതി പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരായി, ഈ ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസിന്റെ വിധി എന്റെ കൈവശമുണ്ട് കമാൽ ബാഷയുടെ, അതിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായി ഈ പറയുന്ന പരാതിക്കാർക്ക് യാതൊരു വിശ്വാസതയുമില്ല, വിശ്വാസതയില്ലാത്ത ഒരു പരാതിക്കാരുടെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വിധി വന്നു. നിങ്ങൾ തീർത്തില്ല, നിങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വെച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചിന്റെ AD GP ഇവിടെ അന്വേഷണത്തിന് ശേഷം രണ്ടാമത് നിങ്ങൾ വെച്ച അന്വേഷണം അബ്ദുൽ കരീം എന്ന് പറയുന്ന ACP അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിങ്ങൾ നിയമിച്ചു. ആ അന്വേഷണത്തിൽ എന്തുണ്ടായി? ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും യാതൊരു കുറ്റവും ചെയ്തില്ല. നിങ്ങൾക്ക് ഹൈക്കോടതി പറയേണ്ടി വന്നു, ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതിനുശേഷം ഇതെല്ലാം നാളുവഴികളാണ്. ഈ നാളുവഴികൾ കഴിഞ്ഞ ശേഷം ഒരു വെള്ള പേപ്പറിൽ സരിതയുടെ, അതും സരിതയുടെ പേരിൽ 36 കേസ്, സരിത ജയിലിൽ കിടക്കുന്നു. നമ്മൾ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ആ പേരൊന്നും ഒഴിവാക്കാം. ഞാനൊന്ന് അലർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം CBI അല്ല, ഞാൻ താങ്കളെ ഡിസ്റ്റർബ് ചെയ്തതല്ല, താങ്കൾ ഒരു പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പരാതിക്കാരി നൽകിയ വെള്ള പേപ്പർ. ശരി ക്ഷമിക്കുക, ഞാൻ പരാതിക്കാരി എന്ന് പറയാം. പരാതിക്കാരി ഒരു വെള്ള പേപ്പറിൽ പരാതി കൊടുത്തു. ആദ്യം AD GP ഹേമേന്ദ്രൻ അന്വേഷണം വന്നു, അതിൽ കുറ്റക്കാരിയല്ലെന്ന് കണ്ടു. കമ്മീഷനിൽ കുറ്റക്കാരിയല്ലെന്ന് വന്നു. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം 2 നിങ്ങൾ നടത്തി, അതുപോലെ നിങ്ങളെ പോലീസിന്റെ അന്വേഷണം നടത്തി. അതിലൊന്നും കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മന്ത്രിമാർക്കും UDFന്റെ മന്ത്രിമാർക്കും എതിരായി ഒരു വെള്ള പേപ്പറിൽ പരാതി. ആ പരാതി കിട്ടിയാൽ അത് പ്രാഥമിക അന്വേഷണത്തിന് വിടണം. വിട്ടില്ല, പ്രാഥമിക അന്വേഷണത്തിന് വിടാതെ നേരെ നിങ്ങൾ CBIക്ക് വിട്ടു. നിങ്ങൾക്കറിയാം ഞാൻ കണ്ണൂരിൽ നിൽക്കുന്നു, കണ്ണൂരിൽ നമ്മുടെ ഷുഹൈബ് വധം
ആ വധത്തിലെ പ്രതികൾക്കെതിരായി സി ബി ഐ അന്വേഷണം വേണമെന്ന് ഈ ഷുഹൈബിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. നമ്മുടെ ശരത് ലാലിന്റെയും അതുപോലെ ഇരട്ട കൊലപാതകത്തെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ കോടികൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ചെലവഴിച്ച് നിങ്ങൾ പറയുന്നു സി ബി ഐ അന്വേഷണം വേണ്ട, കേരളത്തിൽ അന്വേഷണം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി. എത്ര കോടികളാണ് ചെലവഴിച്ചത്? ഇവിടെയോ വെള്ള പേപ്പറിൽ അന്വേഷണം വന്നു. ഇത് ഒരു വെരിഫിക്കേഷൻ നടത്തുവാൻ ക്രൈംബ്രാഞ്ച് നിങ്ങൾ അന്വേഷിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലും ചോദിക്കാതെ നേരെ സി ബി ഐക്ക് വിട്ടു. സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. 24/1/2021 സി ബി ഐ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു. ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്നത്തെ മുൻ മന്ത്രിമാരായ എ പി എൻ കുമാർ പിന്നെ ഉൾപ്പെടെയുള്ള ഐ ബി ഈഡൻ ഉൾപ്പെടെയുള്ള കെ സി ഉണ്ടാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ കുറ്റം യാതൊന്നും ആരോപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിന്റെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിജിലൻസ് കേസ് മുഖ്യമന്ത്രിക്കും ആരുടെ മുമ്പിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു, ആ വിജിലൻസ് കേസും ഇല്ലാതായി. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇത്രയും നിങ്ങൾ ചെയ്ത് കേരളം മുഴുവനും 4 തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി. നിങ്ങൾ പറയുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല, ഇത് ഭയങ്കര പ്രശ്നമുള്ള കേസാണെന്ന്. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നേരെ തിരിച്ചു ഒറ്റ കാര്യം കൂടി ചോദിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീ, ആ 33 കേസിൽ പ്രതിയായ ഒരു സ്ത്രീയുടെ ആരോപണം. എന്തേ നിങ്ങൾ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രി അന്ന് നിങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സെക്രട്ടറിയുടെ വളഞ്ഞു, മുഖ്യമന്ത്രിയുടെ വീട് വളഞ്ഞു, എന്നിട്ട് നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വെച്ചിട്ട് അതിന് റിപ്പോർട്ട് പോലും കിട്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി. എന്തേ അതിൽ ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാത്തത്, അതിൽ എന്തെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം വെക്കാത്തത്, അതിൽ എന്തെങ്കിലും സി ബി ഐക്ക് വിടാത്തത്, അതിൽ എന്തെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകാത്തത്? അപ്പൊ ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത്? ആരാണ് വാദങ്ങൾ പലപ്പോഴായി പൊതുസമൂഹത്തിന് പോലും സംശയമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അന്വേഷിച്ചതാണ് ഏറ്റവും ഒടുവിൽ സി ബി ഐ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈബിയുടെയും കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ, അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരുകൂടി വരുമ്പോൾ ഏതാണ്ട് ഈ ആരോപണം അവസാനിച്ച മട്ടാണ്. ഇത് അങ്ങനെ കെട്ടടങ്ങുന്നു എന്ന് വിലയിരുത്താറായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അഭിലാഷെ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ കേസിൽ പോലീസ് അന്വേഷണം നടന്നതാണ്, ജുഡീഷ്യൽ അന്വേഷണം കമ്മീഷൻ അന്വേഷിച്ചതാണ്, അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. ഒടുവിൽ ഏറ്റവും ഒടുവിൽ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ ശുപാർശ ചെയ്തു, സി ബി ഐയും ഏറ്റെടുത്ത് അന്വേഷിച്ചു. ഒടുവിൽ ഇപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളിലെ 6 പേരും ഈ 6 പേർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ യാതൊരു രേഖകളും ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒന്നും പരാതിക്കാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. അതെ. അപ്പൊ ഇത് ഇനിയും ഞാൻ ഈ ഈ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കോടതിയെ സമീപിക്കും എന്നൊക്കെ പരാതിക്കാരി പറയുന്നുണ്ടെങ്കിലും അതിനിനി എത്ര കണ്ട് മൂല്യം ഉണ്ടാകും, അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് തെളിവുകളില്ല എന്ന് കണ്ടെത്തി ഇവർക്കെതിരായിട്ടുള്ള കേസ് ഫയൽ ചെയ്യാൻ, കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യമായ ഒരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ പലവട്ടം ഈ കാര്യത്തിൽ ഇടപെട്ട് പരാതിക്കാരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരൊറ്റ കൈ പ്രയോഗം എന്നുള്ള നിലയിൽ വളരെ രാഷ്ട്രീയ ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിട്ടത്. ആ സി ബി ഐ ഏതായാലും കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കളെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ സി ബി ഐക്ക് എന്തെങ്കിലും ഒരു മൃദു സമീപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷപാതം കേന്ദ്രത്തിന് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ശ്രീ എ പി അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ മറ്റുള്ളവരെ ഞാൻ വിടുന്നു, ഒരു കേരളത്തിലെ മന്ത്രിമാരും അങ്ങനെയുള്ള ആളുകളാണ്. നേരെ മറിച്ച് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഇന്ന് ഐ സി സി തലത്തിലും ദേശീയ തലത്തിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായ കെ സി വേണുഗോപാലിനെയും ഏതെങ്കിലും രീതിയിൽ ഒരു ദാക്ഷിണ്യം അല്ലെങ്കിൽ ഒരു സൗജന്യം ഒരു സൗമനസ്യം കാണിച്ച് അവരെ ഒഴിവാക്കാൻ സി ബി ഐ തയ്യാറാകും എന്ന് വിശ്വസിക്കാൻ യുക്തി നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ഇഡിയെ ഉപയോഗിച്ചും മറ്റ് ഏജൻസികൾ ഉപയോഗിച്ചും എങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കളെ അല്ലെങ്കിൽ യു ഡി എഫിന്റെയും അതുപോലെ യു പി ഐ നേതാക്കളെയൊക്കെ എങ്ങനെയാണ് വേട്ടയാടുന്നത് നമ്മൾ പലവട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ സി ബി ഐ ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പരാതിക്കാരി സി ബി ഐക്ക് നൽകിയ തെളിവുകൾ ഇത്തരത്തിൽ ഇവർക്കെതിരെ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ഇവരെ കുറ്റക്കാരാക്കാൻ
അവർക്കെതിരെ അവർക്കെതിരെ ഒരു കേസെടുക്കാൻ മതിയായ രീതിയിലുള്ള തെളിവുകൾ, അത് ഏതൊക്കെ രീതിയിലുള്ള തെളിവുകളാണെങ്കിൽ ഡിജിറ്റൽ തെളിവുകളാണെങ്കിലും അല്ലാത്ത തെളിവുകളാണെങ്കിലും ആ സാഹചര്യ തെളിവുകളാണെങ്കിലും ഇതൊന്നും സി ബി ഐക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സമർപ്പിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത ഈ ഘട്ടത്തിൽ നമ്മൾ അംഗീകരിച്ചേ മതിയോ? ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നുള്ളതൊരു സത്യം. അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംസ്ഥാന പോലീസും സംസ്ഥാന ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് മാറി മാറി, കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പോലീസുകാരിൽ ഒരാളായ ഹേമേന്ദ്രനെ പോലെയുള്ള ആളുകൾ പോലും അന്വേഷിച്ച ഒന്നുമില്ല, അത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഒരു പരാതിക്കാരിയെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിച്ച് ആ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിട്ടത് ഇടതുമുന്നണി സർക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ അന്വേഷണത്തിന്റെ അവസാനത്തിലാണ് ഇപ്പൊ 6 പേരെയും കുറ്റവിമുക്തരാക്കിയത്. മാത്രമല്ല നേരത്തെ നിയാസൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ എല്ലാവർക്കും എതിരെ ഒരേപോലെ ഒരേ തുലാസിലാണ് തൂക്കം നോക്കിയതെങ്കിൽ ഇടതുമുന്നണിയോടൊപ്പം ആ ഘട്ടത്തിൽ ചേർന്ന ഈ ജോസ് കെ മാണിക്കെതിരെയും നേരത്തെ ഈ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തെ ഒഴിവാക്കി വേറെ ചിലർക്കെതിരെയും അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള 6 പേരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമാണ് സി ബി ഐക്ക് വിട്ടത്. സി ബി ഐ ഒടുവിൽ തീർച്ചയായും ആ ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ ഹഫീസിന് മറുപടി ഉണ്ടാകും. ഞാൻ അതിനു മുമ്പ് ശ്രീ എ സജീവൻ, ഇവിടെ ഹഫീസ് അടക്കം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ആരെങ്കിലും ഒരു പരാതിയൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങളടക്കം ജാഗ്രത പുലർത്തണമെന്ന്. ഇത് ഇപ്പോൾ ഈ പരാതിക്കാരി തന്നെ ഇരയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അവർ ആദ്യം പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് എതിരെ ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല, അവരുടെ പ്രായത്തെ ബഹുമാനിക്കുന്നു. തീർച്ചയായും അദ്ദേഹം പിതൃതുല്യനാണ് എന്ന് ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞ ആളാണ് ഈ ഇര. പിന്നീടാണ് ഈ ഉമ്മൻചാണ്ടിക്ക് നേരെ വലിയ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ഇപ്പോഴിതാ രണ്ട് പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നു. ആദ്യം വന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇനി നിയമപരമായി പോരാട്ടത്തിനില്ല എന്നാണ്, പിന്നീട് അത് തിരുത്തുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കുക എന്നത് പ്രായോഗികമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ, ഈ ടെലിവിഷൻ ചാനലോ പത്രമോ ഒന്നും വേണമെന്നില്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഇത്തരം വാർത്തകളെല്ലാം പമ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്ന വാദത്തിലൊക്കെ ഇനി കഴമ്പുണ്ടോ? സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾ പലത് ഇതിലൂടെ കടന്നു പോയതാണ്, ഏറ്റവും ഒടുവിൽ ആണ് സി ബി ഐ എത്തിയത്. ഹഫീസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. കാരണം മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല രാഷ്ട്രീയ പാർട്ടികൾ. ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുമായിട്ട് വന്നത്, കേസ് കൊടുക്കാൻ പോയത് എന്നൊക്കെ പറയുന്നതിനോട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളുടെ രീതി, മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായം എനിക്കുണ്ട്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ അമിതമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കേസിൽ മാത്രമല്ല, സോളാർ കേസിൽ ഉൾപ്പെടെ, അതിനു മുമ്പേ ഐസ്ക്രീം പാർലർ കേസിൽ ഉൾപ്പെടെ, ഞാൻ ഇതൊക്കെ എനിക്ക് ഞാൻ വളരെ സജീവമായിട്ട് റിപ്പോർട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ മാധ്യമങ്ങൾ പലതും കേട്ട് കേൾവി വെച്ച് എന്തെല്ലാമോ എഴുതി പൊലിപ്പിക്കുകയായിരുന്നു, മത്സരിച്ച് തെറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ അത് അതിനോടൊന്നും യോജിപ്പില്ല. പക്ഷേ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത അനുസരിച്ച് ഞങ്ങൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് കോടതി പോലും പറയുന്നു. കോടതികൾ തന്നെ പറയില്ലേ, മാധ്യമ വാർത്തക്കനുസരിച്ച് വിധി പ്രസ്താവിക്കുന്ന സ്ഥാപനമല്ല കോടതി എന്ന് പലതവണ കോടതികൾ പറഞ്ഞു. അപ്പൊ കോടതികൾ അവരുടെ മുമ്പാകെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ മുമ്പാകെത്തുന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. അതിൽ മാധ്യമ സ്ഥാപനങ്ങൾ കൊടുത്ത വാർത്ത ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇതേപോലെയാണ് രാഷ്ട്രീയ നേതാക്കന്മാരും, അവര് നമുക്കറിയാം ഏത് രാഷ്ട്രീയ, ഇപ്പൊ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും, അവരൊക്കെ പലപ്പോഴും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതിവിടെ ഹഫീസ് പറഞ്ഞ കാര്യം ഞാൻ സംഭവിക്കുന്നു. ഈ ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തിരുന്ന തീരുമാനം, നിലപാട്, അത് രാഷ്ട്രീയ താല്പര്യമുള്ളത് തന്നെയായിരുന്നു. അതേപോലെ അതിൽ നിന്ന് ഒരു കടുകട കുറയാത്ത രീതിയിലുള്ള രാഷ്ട്രീയ മോഹത്തോടു കൂടി, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തോടു കൂടിയാണ് ഈ കേസ് അവസാന ഘട്ടത്തിൽ ഈ സോളാർ കേസ് സി ബി ഐക്ക് വിടുന്നത്. അല്ല, സി ബി ഐ അന്വേഷിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ കൊണ്ടുവരട്ടെ, ഞങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പൊ ആരോപണങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പറയുന്നതിനൊന്നും നമുക്ക് യോജിക്കാനേ കഴിയില്ല. പൂർണ്ണമായിട്ടും അത് ഇത്രയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്
സി ബി ഐ കൊടുത്തിട്ടുള്ള റഫർ റിപ്പോർട്ട് അത് അതിന്റെ ഗതി എന്താവുന്നുള്ള സി ബി ഐ ഇപ്പൊ പല ആളുകളും പറയുന്നത് ഇപ്പൊ ഈ പല നേതാക്കന്മാരും ഉൾപ്പെടെ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഊതിക്കാഴ്ചയെ പൊന്ന കോടതി ഊതിക്കാഴ്ച പൊന്നാക്കുമ്പോഴാണ് നമ്മൾ ഊതിക്കാഴ്ചയെ പൊന്നെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ റഫർ റിപ്പോർട്ട് മാത്രമാണ്, റഫർ റിപ്പോർട്ട് കോടതിക്ക് സ്വീകരിക്കാൻ തള്ളാം. അപ്പൊ അങ്ങനെ തള്ളിയിട്ടതാണ് അഭയാ കേസിന്റെ കാര്യത്തിൽ നമ്മൾ മൂന്ന് വട്ടം കണ്ടിട്ടുണ്ടല്ലോ. അഭയാ കേസ് സി ബി ഐ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് റഫർ റിപ്പോർട്ട് മൂന്ന് തവണ കോടതി തള്ളിയത്. അതിനു മുമ്പേ ക്രൈംബ്രാഞ്ചിന്റെ തള്ളിയതാണ്, ലോക്കൽ പോലീസിന്റെ തള്ളിയതാണ്. അപ്പൊ അങ്ങനെ പിന്നീട് അതിന്റെ കേസിന്റെ ഗതി എത്രമാത്രം മാറിപ്പോയിരുന്നു. അതേപോലെ റഫർ റിപ്പോർട്ട് മാത്രമാണ്, അതിനകത്ത് ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണ് എന്നല്ല, റഫർ റിപ്പോർട്ടിനെ റഫർ റിപ്പോർട്ടായിട്ടാണ് കാണേണ്ടത്. റൈറ്റ്, തീർച്ചയായും. എന്തായാലും ഹഫീസിന് സന്തോഷം നൽകുന്ന പ്രതികരണമാണ്. നിയാസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മുഖത്ത് ആ പ്രസന്നത കാണുന്നില്ല സജീവന്റെ പ്രതികരണത്തിന് ശേഷം. നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുകയാണ്. ശ്രീ ഹാഫിസ്, നമുക്ക് സമയപരിമിതിയുണ്ട്, വളരെ പെട്ടെന്ന് മറുപടികൾ ചുരുക്കണം. എങ്കിൽ പോലും ഇവിടെ തന്നെ ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ തന്നെ ചിലരെ മാറ്റി നിർത്തി എന്നുള്ള ഒരാക്ഷേപം. രണ്ടാമത്, താങ്കൾ പറയുന്നത് പോലെ ഈ വെള്ളപൂശൽ എന്നതല്ല. ഇന്ന് തന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ്ബ്യൂറോ യോഗത്തിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പല വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം പ്രതികരിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ച് നിങ്ങളെന്താ വെയിലത്ത് നിൽക്കുന്നത്, തണുപ്പായതുകൊണ്ടാണോ എന്നാണ്. ഡൽഹിയിലെ തണുത്ത കാലാവസ്ഥയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. പക്ഷേ അതോടൊപ്പം നിങ്ങൾക്കാവശ്യമുള്ളത് പറയിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുകൂടിയാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സ്വാഭാവികമായും അദ്ദേഹം പ്രതികരിച്ചാൽ ആ വെള്ളപൂശലിനൊപ്പം ആ പ്രതികരണവും നൽകുമായിരുന്നു. പക്ഷെ പ്രതികരിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. ഷീ ഹാഫിസ്, സ്വാഭാവികമായും ഇത്തരത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയമാകട്ടെ, ഈ ഇത്തരം സ്വാഭാവികമായും ഇങ്ങനെ സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതേ സജീവൻ പറയുന്നത് പോലെ കോടതി തള്ളുകയോ കൊള്ളുകയോ ഒക്കെ ചെയ്യട്ടെ, പക്ഷെ ഇതിലൊരു പ്രതികരണം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണ്ടേ? അതും ഒരു ധാർമ്മികതയുടെ ഭാഗമല്ലേ? സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകണമെന്നുള്ള കാര്യം സി പി എം ഔദ്യോഗികമായിട്ട് പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് എൻ്റെതായ രീതിയിൽ മാത്രം പ്രതികരിക്കാനല്ലേ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷേ താങ്കൾ ഒരു ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ ഇവരൊക്കെ പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയില്ലേ? അല്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഒരു പരാതി വരുന്നു, ആ പരാതിയിൽ പറയുന്ന ആളുകൾക്കെതിരെ അല്ലാതെ കൂടുതൽ ആളുകൾക്കെതിരെ അന്വേഷിക്കേണ്ടതുണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണ ഏജൻസിക്ക് ഈ പരാതി കൈമാറുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ സജീവൻ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ അന്വേഷിച്ച് നിരപരാധിയാണെന്ന് അതിൻ്റെ ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ തന്നെ റിപ്പോർട്ട് കൊടുത്ത കേസാണ് ഉമ്മൻചാണ്ടി ലാവൽ കേസ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയം ഏർപ്പെടുത്തി സി ബി ഐക്ക് കൊടുത്തത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണമാണ്, കോൺഗ്രസ് നിയന്ത്രിക്കുന്ന പോലെ നിൽക്കുന്ന സി ബി ഐ ആയിരുന്നു, കൂട്ടിലടച്ച തത്തയായിരുന്നു. പക്ഷേ ബി ജെ പി വന്നൊരു അവസരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തത്. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കാൻ ഞങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് ഇനി ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്യുന്നു, അബ്ദുദാക്കുട്ടി അറസ്റ്റ് ചെയ്യുന്നു എന്നൊന്നും വേണ്ട. അന്വേഷിച്ച് നിരപരാധിയെങ്കിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തട്ടെ, കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളി എന്ന് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യത്തെ വരികളിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തനത്ത് സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയമായി എതിർ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പിതാവിനെ, അദ്ദേഹത്തിൻ്റെ മാന്യതയെ, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പെൺമക്കളുടെ അടക്കമുള്ള മക്കളുടെ പിതാവാണ്, മരുമകനാണ്, അമ്മായിയപ്പനാണ്, കൊച്ചുകുട്ടികളുടെ അപ്പൂപ്പനാണ്, അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളടക്കമുള്ള നിരവധി ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ സി ബി ഐയുടെ കണ്ടെത്തൽ സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു എന്നുകൊണ്ട് പറഞ്ഞ് ആ ഒരു മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ മറ്റൊന്ന് നമ്മൾ ഓർക്കണം, നമ്മൾ മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു തിരിച്ചടി നമ്മൾക്കെതിരായിട്ടും വരും. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ഈ ലാവൽ കേസ്, സോറി, ഈ സോളാർ കേസ് കത്തിരിക്കുന്ന സമയത്താണ് അങ്കമാലിയിലെ LDF MLA ഒരു സ്ത്രീ ആരോപണവുമായി വന്നത്. വെറും ആരോപണമല്ല, വീഡിയോ പ്രകടിപ്പിച്ചു നിയമസഭയിൽ. ഞാൻ ആ പേര് പറയുന്നില്ല, എന്തിനാണ്, അദ്ദേഹത്തിന് കുടുംബമില്ലേ? തള്ളിപ്പോയി പിന്നെ തള്ളിപ്പോ ആ വീഡിയോ
കേരള നിയമസഭയിൽ ആ കാസറ്റ് സി ഡി എടുത്ത് ഉയർത്തി പ്രസംഗിച്ച ആളാണ് ഉമ്മൻചാണ്ടി. അതിനുശേഷം അതിൽ ഇരയാട് അവതരിപ്പിച്ച സ്ത്രീ തന്നെ പറയുന്നു, എന്നെ എനിക്ക് ബാക്കി തരാനുള്ള പണത്തിന് വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ അകത്തമുറിലിരുത്തി. അകത്തമുറിലിരുത്തിയ സമയത്ത് ആളുകൾ കൂട്ടത്തോട് വന്നപ്പോൾ എന്നെ പഴക്കൊല ഉറയിലിട്ട മുറിയിലിരുത്തി, പിന്നിലെടുത്ത വാതിലിൽ കൂടി ഇറക്കി എനിക്ക് ഒരു 2 കിലോമീറ്റർ ചെല്ലേണ്ടി വന്നു ഓട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഒക്കെ കാലത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകും. പക്ഷെ അതൊന്നുമല്ല ഇവിടെ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ കോൺഗ്രസ് ഈ കേസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിച്ച കോൺഗ്രസിലെ ഒരു വിഭാഗമുണ്ട്. അവരുടെ തീരുമാനങ്ങളും നീക്കങ്ങളും നിങ്ങൾ കണ്ടില്ലാന്ന് നടിക്കുന്നു. അതുപോലെ തന്നെ തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ പേരെടുത്ത് പറയുന്നു, ബെന്നി ബെഹനാന്റെയും തമ്പാനൂർ രവിയുടെയും ഓഡിയോ ലീക്കായി നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ടെലികാസ്റ്റ് ചെയ്ത കാര്യമാണ്. എന്താണ്, എങ്ങനെയാണ് ഒരു കമ്മീഷന് മുമ്പായി ഒരു ജുഡീഷ്യൽ കമ്മീഷന് പുറത്തേക്ക് എങ്ങനെ മൊഴി കൊടുക്കണമെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉപജാപങ്ങൾ അതിനുള്ളിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും കേസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു റഫർ റിപ്പോർട്ട്, അതിൽ ബഹുമാനപ്പെട്ട കോടതി തീരുമാനം പറയട്ടെ. ഇപ്പോൾ അബ്ദുള്ള കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉമ്മൻചാണ്ടിയും കൂടെ രക്ഷിക്കൊണ്ട് പോകുന്നതാണെങ്കിൽ വാഴയുടെ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ചീരയെ നനയും എന്ന് പറയുന്ന പോലെയാണെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അപ്പം അതൊന്നും നമ്മൾ അവരൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ പറയില്ല. സൗഹൃദ സംഭാഷണത്തിനായി പറഞ്ഞ ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉമ്മൻചാണ്ടി അടക്കം ആരെയും ഇതുപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് വിചാരണയ്ക്കെടുക്കുന്നതിനോട് യോജിപ്പില്ല. അത് ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ആയാലും ബഹുമാനായ പിണറായി വിജയൻ ആയാലും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്രമിക്കാൻ വരുമ്പോൾ അതിന് മാത്രം പരിശുദ്ധി കൊടുക്കുന്ന രീതിയായാലും അത് തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. ബഹുമാനപ്പെട്ട സജീവൻ സാറിന് ഒരു മറുപടി പറയാനുള്ളത്, ആ മാധ്യമങ്ങൾ പറയുന്ന രീതിക്കല്ല രാഷ്ട്രീയ പ്രവർത്തനം പോകേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ പൊതുവികാരങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതേക്കുറിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ എൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സംവിധാനത്തിനല്ല ഇത് നടത്തേണ്ടത്, കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതുള്ള ആർജവുമുള്ള ഒരു തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയെ നിങ്ങൾ അംഗീകരിക്കണം. അത് കോൺഗ്രസ്സുകാർക്ക് പലതും പറയാനുണ്ട്. പക്ഷേ ആർജവം അതുപോലെ തന്നെ നിയാസ് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം, പിണറായി വിജയൻ സഖാവിനെതിരെ ആക്രമണം നടത്തിയില്ല, വിമാനത്തിൽ വരെ ആക്രമണം നടത്തില്ലേ, സഖാവ് ഇ പി ജയരാജനില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ വരുന്നു? അങ്ങനെയുള്ള ആക്രമണമല്ല ഇത്, ഈ ആക്രമണങ്ങൾ ഏത് ഭാഗത്തുണ്ടായാലും ശ്രീ നിയാസ്, ഞാൻ ഹാഫിസിന്റെ വാക്കുകൾ ആവർത്തിക്കുന്നില്ല, പക്ഷെ ഇപ്പോൾ പരാതിക്കാരി തന്നെ പറയുന്നത് ഇതിൽ മുന്നോട്ടു പോകുമെന്നാണ്. അപ്പോൾ അത്രമേൽ ആശ്വസിക്കാൻ ഒരു വക നൽകുന്ന ഒന്നാണോ ഇപ്പോഴത്തെ റിപ്പോർട്ട്? മാത്രവുമല്ല ഈ ശ്രീ എ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും? കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിരുദ്ധമായ ഒന്നിനുള്ള സാധ്യത വിദൂരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നിയമവിദഗ്ധരിൽ നിന്ന്. അഭിലാഷ്, ഞാനത് വളരെ വ്യക്തമായി പറയാം, കോടതി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമേ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണം വന്നപ്പോ സെക്രട്ടേറിയറ്റ് വളയിൽ നടത്തി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഞങ്ങൾ. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞങ്ങൾ സഹകരിച്ചു. പോലീസ് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് പോലീസ് അന്വേഷണം നടത്തി ഞങ്ങൾ സഹകരിച്ചു. CBI അന്വേഷണം വെച്ചു ഞങ്ങൾ സഹകരിച്ചു. ഇനി CBIയുടെ റിപ്പോർട്ടിന്റെ മുകളിൽ ഏതന്വേഷണം വന്നോട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് അതുപോലെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് എടുക്കുന്ന നിലപാട് ആ നിലപാട് തന്നെയാണല്ലോ എല്ലാ കാര്യത്തിലും എടുക്കേണ്ടത്, അതിൽ സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 2013 ജൂൺ മാസം 22-ാം തീയതി നമ്മുടെ ദേശായമാനിൽ വന്ന വാർത്ത എന്താ വന്നത്? വർത്തത് ഉമ്മൻചാണ്ടി രാജിവെക്കണം, PBIയുടെ റിപ്പോർട്ടാണ്, പോളിറ്റ് ബ്യൂറോയുടെ. അഴിമതി കേസിൽ പ്രതികളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ. ഇപ്പോ അത് ഇവിടെ ചരിത്രം 2013 PBIക്ക് തോന്നിയത് അഴിമതി കേസിൽ പ്രതികളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു ജോപ്പൻ, ഒരു പോലീസുകാരൻ, ഒരു സാധാരണ സ്റ്റാഫാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രി നേരിട്ട് നിയമിച്ച ഒരു സ്വപ്ന ജോപ്പൻ പോലീസ് അല്ല, ജോപ്പൻ കേസിന്റെ അല്ല അല്ല ജോപ്പൻ പോലീസ് അല്ല. ആയിക്കോട്ടെ, ഞാൻ രവീന്ദ്രൻ പൊളിറ്റിക്കൽ നിയമനമല്ലേ? രവീന്ദ്രൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഇത് മര്യാദകളാണ്.
അങ്ങനെ നിങ്ങൾ അങ്ങനെ അല്ല ആഫീസേ 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 വൃത്തികേടുകൾ കാണിക്കരുത് ആഫീസ് അതൊക്കെ കൈവച്ചാ മതി അതിലേക്ക് പോകാൻ സമയമില്ല. ശരി നിയാസ് പറയൂ പറയൂ. ഞാനൊരു ആഫീസേ 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 ഞാനത് പറയുമ്പോ നിനക്ക് ചൊരുക്കും. കാരണം നീ വിചാരിച്ച എന്താ നിങ്ങൾ ദയവായി ദയവായി അത്തരം സംഭാഷണത്തിൽ നമ്മൾ ഏറ്റവും സഭ്യമായ ഭാഷയില്ല. അല്ലല്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ ആരോഗ്യ അല്ലല്ല ആരോഗ്യപരം അല്ല ഹാഫീസിനോട് നിയാസിനോട് പറയുന്നത് അല്ലല്ല റൈറ്റ്. അത്തരം അത്തരം ഒരു പ്രയോഗവും വേണ്ട. അത്തരത്തിലൊരു പ്രയോഗവും വേണ്ട. നിയാസും ഹാഫീസും ദയവായി ഇവിടെ അല്ലല്ല റൈറ്റ്. അങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കില്ല. അത് റൈറ്റ്. ശ്രീ ശ്രീ ജോർജ് പൊടിപ്പാറ, എന്തായാലും ഇത്തരത്തിൽ നമുക്ക് വ്യക്തിപരമായ ആക്ഷേപം അല്ല രണ്ടുപേരും അത്തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോകേണ്ടതില്ല. നിയാസും പോകേണ്ടതില്ല, ശ്രീ ഹാഫീസും പോകേണ്ടതില്ല. അല്ല ശ്രീ നിയാസ് ശ്രീ ഹാഫീസ് ശ്രീ ഹാഫീസ് ദയവായി താങ്കൾ അല്ല താങ്കൾ ആരെങ്കിലും ഒരാള് ശ്രദ്ധിക്കാതിരിക്കും. ശ്രീ നിയാസ് 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 നിങ്ങൾ രണ്ടുപേരും ദയവായി രണ്ടുപേരും ക്ഷമിക്കുക, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ ഞാൻ സംസാരിക്കുമ്പോ അല്ല അല്ല ശ്രീ റൈറ്റ് നിങ്ങൾ രണ്ടുപേരും പറയാം. ഞാൻ പറയുമ്പോ അതേ ഇടപെട്ട ശ്രീ നിയാസ് ശ്രീ നിയാസ് ദയവായി ദയവായി നമുക്ക് വ്യക്തിപരമായി ശ്രീ ശ്രീ നിയാസ് നമുക്ക് നമുക്ക് ഇത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കാം. നമുക്ക് ആരോഗ്യപരമായി തന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് വസ്തുതകളിലേക്ക് ദയവായി ശ്രീ ഹാഫീസ് ദയവായി നിർത്തു. ശ്രീ നിയാസ് സബ്ജക്ട് പറയൂ, വിഷയം പറയൂ, വിഷയം പറയട്ടെ പറയൂ. ഞാനിതിനെ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കൊണ്ട് ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബി ജെ പിക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന കെ സി വേണുഗോപാലിനെയും എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അങ്ങ് ജയിലിലകത്താക്കുമെന്ന് നിങ്ങളുടെ പൂതി അത് ഇല്ലാതെയായി. അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ അങ്ങ് പറഞ്ഞത് അബ്ദുള്ളക്കുട്ടിയെ രക്ഷിക്കാൻ. ഞാൻ ചോദിക്കുന്നത് അബ്ദുള്ളക്കുട്ടിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു? അബ്ദുള്ളക്കുട്ടിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി ഈ കേസിലെ പരാതിക്കാരി തമ്മിലുള്ള ബന്ധമാണ് എന്ന് ബിജു രാധാകൃഷ്ണൻ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ ഉണ്ട്. എന്തേ ഗണേഷ് കുമാറിനെതിരെ ഒരു ഒരു സി ബി ഐ ഉത്തരവ് വന്നില്ല? എന്തേ ഗണേഷ് കുമാറിനെതിരെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നില്ല? അപ്പൊ ഗണേഷ് കുമാറിനെതിരെ വളരെ ഗൗരവമായി രേഖകൾ സഹിതം അവർ പറഞ്ഞിരിക്കുന്നു. അവർ യാതൊരു അഴിമതി യാതൊരു അന്വേഷണം നടന്നില്ല. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി കെ ഉമ്മൻചാണ്ടിയെയും കെ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും അതുപോലെ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരായി നിങ്ങൾ കേസെടുത്ത് മുന്നോട്ട് പോയി. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര തവണയാണ് നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ വന്നു, പോലീസ് അന്വേഷണം രണ്ടു തവണ നടത്തി, ക്രൈംബ്രാഞ്ച് രണ്ടു തവണ നടത്തി, ഇപ്പോ സി ബി ഐക്ക് ഒന്നുമില്ലാത്ത സി ബി ഐ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ കേസും സി ബി ഐക്ക് വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. എന്തേ നിങ്ങൾ കേരളത്തിലെ പ്രമാദമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊലപാതകങ്ങൾ, പിഞ്ച് കുഞ്ഞുങ്ങളെ പിഞ്ച് ആളുകളെ പോലും കൊലപാതകം നടത്തിയപ്പോ അത് സി ബി ഐക്ക് വിടാൻ നിങ്ങൾക്ക് പ്രയാസമായിരുന്നല്ലോ. ഇത് സി ബി ഐക്ക് വിടാൻ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ലല്ലോ. സി ബി ഐ പല കേസുകളും നിങ്ങൾ കൊടുക്കുമ്പോ സി ബി ഐ പല കേസ് ഏറ്റെടുക്കുന്നില്ല. ഈ കേസിൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം, അത് സി ബി ഐ വിശദാംശങ്ങൾ തേടി കേന്ദ്ര ഏജൻസി
എന്നെ സമീപിച്ചു എന്ന് ഈ കേസിലെ പരാതിക്കാരി 10/1/2020 മാധ്യമങ്ങൾക്ക് മുമ്പാകെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുന്നു. 2020 കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു എന്ന് പറയുന്ന കാര്യം ഈ 24/1/2021 കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പൊടുന്നനവേ റിപ്പോർട്ട് കൊടുക്കുന്നു. അദ്ദേഹം അതിനെന്താ പറഞ്ഞതെന്നറിയുമോ? ഒരു പരാതിക്കാരിയായ സ്ത്രീ വന്ന് എന്റെ മുമ്പിൽ പരാതി തന്നാൽ ഞാൻ അത് സിബിഐക്ക് വിടണ്ടേ എന്ന്. അതേപോലെ ഒരു സ്ത്രീ ഈ കോഴിക്കോട് കേരളത്തിലെ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള നിങ്ങളുടെ വീട്ടിലെ സ്ഥിരതാമസക്കാരിയായിരുന്ന ഒരു സ്വപ്ന പരാതി തന്നല്ലോ, എന്തേ സിബിഐക്ക് വിടാഞ്ഞേ, എന്തേ ക്രൈംബ്രാഞ്ചിന് വിടാഞ്ഞേ? അത് ഞങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ ഞങ്ങളെ ഒന്നും ശബ്ദം ഉയർത്തി ഞങ്ങളെ ഒന്ന് സംസാരിക്കാൻ പറ്റാതെയാക്കിയിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നും പറയുന്നില്ല. പറയണം കേരളത്തിലെ മുഖ്യമന്ത്രി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അതേപോലെ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു ഒരു വിമാനത്തിൽ വേണ്ടി രണ്ട് മുദ്രാവാക്യം വിളിക്കലാണ് അക്രമം. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പോലീസ് അകമ്പടിയോട് കൂടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ണൂരിന്റെ മണ്ണിൽ നിങ്ങൾ അക്രമിച്ചു, കല്ലെറിഞ്ഞു, ആ ചില്ല് പൊട്ടിച്ചു, ആ ചില്ല് തട്ടി, കല്ല് തട്ടി, അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്ക് വരുക്കുന്നു, നെറ്റിക്ക് പരിക്ക് പറ്റുന്നു, അദ്ദേഹത്തിന് സ്റ്റിച്ചിടേണ്ടി വരുന്നു. അതോ അതാണോ അക്രമം? നിങ്ങളുടെ ഒരു ചിന്ത പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിക്കുന്നതാണോ അക്രമം? നിങ്ങൾ ഏത് രാജ്യത്താണ് ഇതൊക്കെ ഈ ശബ്ദം? ഞാനും നിങ്ങൾ പറയുന്ന ശബ്ദം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഫീസെ നിങ്ങൾക്ക് വിരളി പിടിച്ചിട്ട് കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ചാരക്കേസ് കൊണ്ടുവന്നു, അത് ഇല്ലാതെയായി. പാമോയിൽ കേസ് കൊണ്ടുവന്നു, അത് ഇല്ലാതായി. കേരളത്തിലെ കോൺഗ്രസിനെതിരായി നിങ്ങൾ കാലാകാലങ്ങളിൽ കൊണ്ടുവന്ന ബോഫേഴ്സ് കേസ് ഉൾപ്പെടെ ഇല്ലാതെയായി. അതെല്ലാം കാണുന്നത് സത്യസന്ധമായ നിലപാടെടുക്കുന്ന കോൺഗ്രസിനുള്ള ജനകീയമായ നേതാക്കന്മാരെ ഉമ്മൻചാണ്ടിയുടെ കേസ് ഗുണവന്റെയും ജനാധിപത്യത്തിന്റെ സത്യസന്ധതയുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ നിയാസ്, ഞാൻ ഇന്ന് ഇടപെടുന്നു, സമയപരിമിതിയുണ്ട്, ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. രണ്ട് അതിഥികളിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ പറ്റില്ല, പറ്റാതെ വന്ന ഒരു സാഹചര്യം, ഇടയ്ക്ക് ഒരു തർക്കം വന്നതുകൊണ്ടാണ്. ശ്രീ ഹാഫിസ് ചർച്ച അവസാനിപ്പിക്കണം, താങ്കൾക്ക് എന്തോ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം. വേറൊന്നുമല്ല, ചാരക്കേസിനെ കുറിച്ച് നിയാസ് പറഞ്ഞു. ചാരക്കേസിനും കെ കരുണാകരൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് തെരുവിൽ കൊടിയുമായിട്ട് ഇറങ്ങിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. അത് 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 മറന്നു പോരുത്. അതുപോലെ കേന്ദ്ര ഏജൻസി ഒന്നല്ല നിയാസ്, നാല് കേന്ദ്രീയ ഏജൻസി, കസ്റ്റംസ്, സിബിഐയും, എൻഐയും, ഇഡിയും അടക്കമുള്ള നാല് കേന്ദ്ര ഏജൻസിയെ സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കത്തയച്ചു വരുത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, അല്ലാതെ പേടിച്ചു പോയ മുഖ്യമന്ത്രിയല്ല. അത് മറന്നു പോരുന്നു മാത്രം ഓർമ്മിപ്പിച്ചു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. അഭിലാഷ, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ഇത് ഏറ്റവും കൂടുതൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്തത് ഇടതുമുന്നണിയാണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, ഒരു വാചകം, ഞാൻ കോട്ടയത്ത് അന്ന് ഒരു പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്, കോട്ടയം ബ്യൂറോ ചീഫായിരുന്നു മാതൃഭൂമി. ആ സമയത്ത് ഒരു പ്രമുഖനായ, ഇപ്പൊ വളരെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഇടതുമുന്നണി നേതാവ് എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം. അതായത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയമാണ്, ഇദ്ദേഹം ഈ പോക്ക് പോയാൽ ഞങ്ങൾക്ക് എന്ത് സ്കോപ്പാണുള്ളത്, ഞങ്ങൾ അപകടത്തിലാണല്ലോ, ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്ന് തോന്നുന്ന ആ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു ഈ സോളാർ ആരോപണം. ആ ആരോപണം ില്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കരിയറിന്റെ പീക്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പോലെ ഇത്രത്തോളം ജനകീയത നേടിയ മറ്റൊരു മുഖ്യമന്ത്രി നമുക്ക് അറിയില്ല. ആ ഘട്ടത്തിലാണ് ഇത് വീണ്ടും കിട്ടിയത്. അതിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടം കൊയ്തത് ഇടതുമുന്നണിയാണ്. ഒരുപക്ഷെ ഭരണം പോലും അതിന്റെ പേരിലാണ് കിട്ടിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഇടതുമുന്നണിക്ക് ഇപ്പോ ഇതൊരു തിരിച്ചടി അല്ല എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടിയെ പോലെ നേതാവിന് ഇതുപോലെ വേട്ടയാടിയതിന് തീർച്ചയായിട്ടും. ശ്രീ എ സജീവൻ, അതായത് ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ അപമാനിക്കുന്നത് ആവർത്തിക്കരുത് എന്ന് പൊതുവായ വിലയിരുത്തലുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു സുദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റുമുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമായി മാറുന്ന ഒന്നല്ലേ ഇത്തരത്തിലുള്ള ഈ ചെളിവാരി എറിയലുകൾ? പരസ്യമായിട്ടുള്ള ചെളിവാരി എറിയലുകൾ, പക്ഷേ ഒരു ഒരു നേതാവിനെതിരെ അദ്ദേഹം എത്രമാത്രം ഉന്നതനാണെങ്കിൽ പോലും പരാതി ഉണ്ടാകുമ്പോൾ അത് നിയമപരമായിട്ടുള്ള നടപടികൾ ഇല്ലാതാവണം എന്ന് പറയുന്നതിന് തെറ്റ് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ നിയമ നടപടിയിലൂടെ ഇപ്പം സോളാർ കേസിലാണെങ്കിലും ഐസ്ക്രീം കേസിലാണെങ്കിലും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെ നിയമപരമായിട്ടുള്ള നടപടികൾ പോവുകയും ഇവിടെ ബാക്കിയുള്ള ആരോപണങ്ങളുണ്ട്, ആ വ്യക്തിയുടെ ആരോപണ വിധേയനായ വ്യക്തിയുടെ ആ ജീവിതവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതവും ഒക്കെ തകർക്കുന്ന രൂപത്തിലേക്ക് വളരെ നികൃഷ്ടമായ ചർച്ചകളും പിന്നെ ആരോപണങ്ങളും തെളിവാരി അറിയലുകളും നടത്തുന്ന പരിപാടിയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അതേ സമയത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു നേതാവും എത്ര ഉന്നതരാണെങ്കിൽ പോലും
പരാതി അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ടുള്ള രീതിയിൽ അതിൽ അഗ്നിശുദ്ധി വരുത്തുക തന്നെ വേണം. ശരി നിയാസ്, ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്കൾ എന്തോ സൂചിപ്പിച്ചു വെച്ചിരുന്നു വളരെ പെട്ടെന്ന്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഇത് ബെന്നി ബഹനാനും അതുപോലെ തമ്പാനൂർ രൂപയ്ക്ക് പണം കൊടുത്തു എന്ന്. ഞാൻ കോടി രൂപ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി അങ്ങനെയല്ല പണം കൊടുത്തു എന്നല്ല പറഞ്ഞത്, അവരുടെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിരുന്നു. ദയവായി ഇല്ലാത്ത കാര്യം പറയരുത്. ഇ പി ജയരാജൻ 10 കോടി രൂപ വാഗ്ദത്തം ചെയ്തു എന്ന് പറഞ്ഞ് ഞാനല്ല പറഞ്ഞത്, പരാതിക്കാരി അതിന്റെ സമൂഹ മാധ്യമത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണമെങ്കിൽ ഓഫീസിന് ഞാനൊന്ന് അയച്ചു തരാം. അത് അവരുടെ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആലോചിക്കേണ്ടത് ഇനി കേസിലെ ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഞാനത് കാണുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായുള്ള ഒരു വലിയ രീതിയിലുള്ള പകപോക്കലാണ്. ഞങ്ങൾ അഗ്നിശുദ്ധി വരുത്തി, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വളരെ നന്നായി ജനങ്ങൾക്ക് മുമ്പിൽ. ഇനിയും നിങ്ങൾ എന്തന്വേഷണവും ഓഫീസെ നിങ്ങൾ നടത്തിക്കോ, ഏത് തരത്തിൽ അന്വേഷണം നടത്തിയോ. തീർച്ചയായും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ വാർത്തകൾക്ക് അപ്പുറത്ത് ഇത്തരം അന്വേഷണം തന്നെയാണ് ആവശ്യം. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനല്ല എങ്കിൽ സ്വാഭാവികമായും അക്കാര്യങ്ങൾ അതേപടി തന്നെയാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുക. ചർച്ചയ്ക്ക് ഇടയിൽ ഒരുപക്ഷെ ഈ പ്രാദേശികമായ പ്രയോഗങ്ങളായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഇവിടം കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അത് അവസാനിക്കണം. അതിനപ്പുറത്ത് രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോഴും നമുക്കാവശ്യം ജനാധിപത്യ ബോധവും സൗഹൃദവും തന്നെയാണ്. ആ സൗഹൃദത്തോടു കൂടി തന്നെ വേണം ഈ ചർച്ചയിൽ നിന്ന് ഹാഫിസും നിയാസും പിരിയാനൊപ്പം ശ്രീ ജോർജ് പുടിപ്പാറ, എ സജീവൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എല്ലാവർക്കും ക്ലീൻ ചീറ്റ് നൽകുമ്പോൾ സോളാർ പീഡന കേസ് അടഞ്ഞ അധ്യായമായോ എന്നാണ് ഞങ്ങൾ ഓൺലൈൻ വഴി അഭിപ്രായം ആരാഞ്ഞത്. 10,000-ൽ പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 78% പ്രേക്ഷകരും ഇത് അടഞ്ഞ അധ്യായമായി എന്ന് പൊതുവിൽ അഭിപ്രായപ്പെടുന്നു. അതിൽ എല്ലാ രാഷ്ട്രീയ സ്വഭാവവുമുള്ള പ്രേക്ഷകർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം അടഞ്ഞ അധ്യായമല്ല എന്ന് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കേവലം 11% പേരാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താത്തത് 11%. ഇപ്പോൾ ഏതാണ്ട് 15,000-ൽ പേർ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നന്ദി. പ്രൈൻ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രൈൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.